നമസ്കാരം കീവ് ഉപേക്ഷിച്ച് റഷ്യൻ സൈന്യം ഡോൺ ബാസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആക്രമണത്തിന് ശക്തി വർധിക്കുകയാണ് എന്നാൽ വലിയൊരു പരിധിവരെ ഇന്നലെ റഷ്യ നടത്തിയ ആക്രമണത്തെ ചെറുക്കാൻ യുക്രൈൻ സൈന്യത്തിനായി എന്ന് ബ്രിട്ടീഷ് സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഷെല്ലാക്രമണവും എയർ സ്ട്രൈക്കിങുമായി ഇന്നലെ ഒരു ദിവസം മാത്രം ആയിരത്തി ഇരുന്നൂറ് ലക്ഷ റഷ്യ ആക്രമിച്ചതെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം മുന്നൂറ് മൈൽ നീളത്തിലുള്ള യുക്രൈൻ പ്രതിരോധ നിരയെ തകർക്കാൻ റഷ്യ ആകുന്നത്ര ശ്രമിച്ചെങ്കിലും ഇതും വിചാരിച്ചതുപോലെ അത്ര പെട്ടെന്ന് സാധ്യമാകില്ലെന്ന് തന്നെയാണ് സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സൈനിക നീക്കങ്ങളിലും സാങ്കേതികമായും മറ്റും റഷ്യ കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നാണ് പുറത്തു സൂചനകൾ അതിനു പുറമെ കീവിലും മറ്റും റഷ്യൻ സൈന്യത്തെ തുരത്താൻ ആയത് യുക്രൈന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് മരിയപ്പോളിലും മറ്റും തദ്വദീഷയില്ലാതെ സാധാരണ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ പോലും റഷ്യ നടത്തുന്ന ആക്രമണം ലക്ഷ്യം നേടാൻ അത്ര എളുപ്പമാകില്ലെന്ന തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്ന പ്രതികാര നടപടിയായാണ് യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നത് അതിനിടയിൽ യുദ്ധം ആപൽക്കരമായ ഒരു ഘട്ടത്തിലേക്ക് പോകുന്നതായി ബോറിസ് ജോൺസൺ തന്റെ മന്ത്രിമാരോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒരു വിജയം അവകാശപ്പെടാനായി പുടിൻ കൈവിട്ട് കളിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി യുദ്ധകാര്യങ്ങൾ മന്ത്രിസഭയ്ക്ക് മുൻപിൽ വിശദീകരിച്ച ദേശീയ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഡോൺബാസിലെ യുദ്ധം ഏറെ നാൾ തുടരുമെന്നായിരുന്നു ഏതാനും മാസങ്ങൾ പോലും അത് തുടർന്നേക്കാമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഇന്നലെ അതിരാവിലെ തുടർന്ന് റഷ്യയുടെ ബോംബ് വർഷം ദിവസം മുഴുവനും നിന്നു ലുഹാൻസ്ഗർ ഡോൺസ്ക എന്നിവിടങ്ങളിലെ വിവിധ ലക്ഷ്യങ്ങളെ ലാക്കിയായിരുന്നു ആക്രമണം കൽക്കരി കരികളും ഉരുക്ക് നിർമ്മാണ യൂണിറ്റുകളും പ്രവർത്തിക്കുന്ന പ്രദേശമാണിത് അതിനിടയിൽ കൃത്യമായ മിസൈൽ ആക്രമണങ്ങളിലൂടെ ഡോൺബാസ് മേഖലയിലെ സ്ലാവിയാൻ നഗരം ഉൾപ്പെടെ പതിമൂന്ന് ലക്ഷ സ്ഥാനങ്ങൾ തകർക്കാൻ കഴിഞ്ഞതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു യുക്രൈൻ സൈന്യത്തിന്റെ അറുപതോളം കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിയതായി അവർ അവകാശപ്പെട്ടു നീണ്ട ആക്രമണത്തിന് ശേഷം ക്രെമിന നഗരം പിടിച്ചെടുക്കാൻ റഷ്യയ്ക്ക് കഴിഞ്ഞതായി ചില പ്രാദേശിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ പരിശ്രമത്തിനിടയിൽ ഇരുന്നൂറോളം സാധാരണക്കാർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് അതിനിടയിൽ കീഴടങ്ങാനുള്ള റഷ്യൻ സൈന്യത്തിന്റെ അന്ത്യശാസനം അവഗണിച്ചുകൊണ്ട് മരിയപ്പോളിൽ യുക്രൈൻ സൈന്യം പോരാട്ടം തുടരുകയാണ് ഒരു റഷ്യൻ സായുധ വാഹനത്തെ ടാങ്ക് വേദ മിസൈൽ ഉപയോഗിച്ച് തകർക്കുന്ന ചിത്രം പുറത്ത് പ്രചരിക്കുന്നുണ്ട് അസോ ബറ്റാലിയനിൽ നിന്നുള്ള ഒരു യുക്രൈൻ സൈനികൻ മിസൈൽ തൊടുത്തുവിടുന്നതും അത് സായുധവാഹനത്തെ അഗ്നി വലയത്തിലാക്കുന്നതുമാണ് വീഡിയോ മരിവിപ്പോളിലെ അസൗസ്റ്റൽ സ്റ്റീൽ പ്ലാന്റിൽ അകപ്പെട്ട സൈനികരോട് രണ്ടു മണിക്കൂറിനകം കീഴടങ്ങാൻ റഷ്യ ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ വീഡിയോ ദൃശ്യം പുറത്തു വന്നത് ആയുധങ്ങളൊന്നും എടുക്കാതെ പ്ലാന്റിന് പുറത്തേക്ക് വരണമെന്നാണ് യുക്രൈൻ സൈനികരോട് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം നിർദ്ദേശിച്ചത് ആയുധങ്ങൾ താഴെ വയ്ക്കുന്നവർക്ക് ജീവൻ തിരികെ ലഭിക്കുമെന്നും അവർ പറയുന്നു എന്നാൽ കഴിഞ്ഞ ഏഴ് ആഴ്ചകളായി നഗരത്തെ പ്രതിരോധിക്കുന്ന യുക്രൈൻ സൈന്യം ആ നിർദ്ദേശം പുച്ഛിച്ചു തള്ളിയതായാണ് ഈ വീഡിയോ സൂചിപ്പിക്കുന്നത്